അദ്ദേഹം ദൈവനാമ നിമിത്തം തിളപ്പിച്ച എണ്ണയിലേക്ക് എറിയപ്പെട്ടു. അതേ പത്മോസിലേക്ക് നാട് കടത്തപ്പെട്ടു. അത് ആ സംഭവം ഇല്ലായിരുന്നെങ്കിൽ വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന സ്വർഗീയ സൗഹൃദത്തെ കുറിച്ചുള്ള വെളിപ്പാട് ഈ പുസ്തകത്തിന്റെ അവസാനത്തിൽ വരത്തില്ലായിരുന്നു. ദൈവമക്കളെ, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ വയതിൽ സംഭവിക്കുന്നത് ദൈവത്തിന്റെ ഹിതമാണ്. വിശ്വസിക്കും ദൈവമക്കൾക്ക്, എനിക്ക് നിങ്ങൾക്ക് സംഭവിക്കുന്ന ദൈവത്തിന്റെ ഹിതമാണെന്ന് ശക്തമായിട്ട് അല്ലേ പറയാം. Please, please don't misunderstand that when we are going through trials or problems in our life, don't think that this is a punishment from God. That the disciple that God Jesus most loved, John, he had to go through a lot of afflictions. They put me in a boiling oil and got transferred to a Isle of Patmos. That is the reason we were able to receive the book of Revelation. So when we go through trials and troubles and problems in our life, we will come out of it with a glorious life. Adinu maadriyayittu nilkkunnathu nammude karthavaanu. The Jesus Christ is a perfect example for that. Karthavine kurichu nammal vaayikkunnathu thane abhishittanayirunnu. Apostle Paul ദൂരങ്ങൾ വന്നപ്പോൾ ശിഷ്യന്മാര് പ്രാർത്ഥിച്ച കർത്താവ് നീ അഭിഷേകം ചെയ്ത നിന്റെ പരിശുദ്ധാസന വിരോധമായി ഇവർ എഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു അഭിഷിക്തനായിരുന്നു, അഭിഷേകം പ്രാപിച്ചവനായിരുന്നു. We can see our Lord Jesus Christ was anointed by the Holy Spirit when the servant of God in the Acts of Apostles, when they prayed, they said, Lord, you have anointed and appointed your people. That means Jesus was also anointed. യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ വാക്യം വായിക്കേണ്ട 33-ാം വാക്യത്തിൽ യോഹന്നാ സ്നാപകം തന്നെ പറയുന്നു, സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ ആരുടെ മേൽ ആത്മാവ് വരുന്നുവെന്ന് നീ കാണുന്നുവോ അവൻ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യുന്നവനായിരിക്കുമെന്ന് എന്നോട് സംസാരിച്ചു. In John, the Gospel, chapter 1, verse 33, we see, I did not know him, but he who sent me to baptize with water said, upon whom you see the Spirit is descending and remaining on him, that is he who baptized him with the Holy Spirit. ലൂക്കോസ് ആ ഭാഗം വിവരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 4:1-14, 6:19 ഒക്കെ പഠിച്ചാൽ കാണാൻ സാധിക്കും. ലൂക്കോസ് പറയുന്നത് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. In the book of Luke also we can see that Jesus got filled with the Holy Spirit and led by the Spirit and went into the wilderness. അവൻ ആത്മാവിന്റെ ശക്തിയോട് ഗലീലയിലേക്ക് മടങ്ങി വന്നു. He, with the power of the Holy Spirit, he came back to Galilee. അവങ്കിൽനിന്ന് ശക്തി പുറപ്പെട്ട് രോഗികളെ സൗഖ്യമാക്കി. The power went out from him and the healed the sick. ഇതെല്ലാം സംഭവിച്ചെങ്കിലും ഇതെല്ലാം നടക്കുമ്പോഴും ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് യെരുശലേമിൽ സംഭവിക്കാൻ പോകുന്ന ക്രൂശുമരണത്തെ കുറിച്ചൊക്കെ കർത്താവിനോട് സംസാരിക്കുന്നുണ്ട്. After all these things, the angels appeared to him and also he was talking about the suffering that he is going to endure in Jerusalem. എന്നാൽ ഒരു ഗദസമരയുടെ അനുഭവം തന്റെ ജീവിതത്തിൽ ആ വലിയ ദൗത്യത്തിന് വേണ്ടി ആവശ്യമായിരുന്നു. But he go through all these things because he need an experience of the Gethsemane experience in his life. ആ ഗദസമരയിലെ ആ അനുഭവത്തിൽ ആദ്യത്തെ രണ്ട് സുവിശേഷകന്മാരും പറയുന്നു, യേശു അവരോട് പറയുന്നു, ആത്മാവ് ഒരുക്കമുള്ളത് ജഡം ബലഹീനമത്രേ. In the writer of the Gospels, the first two Gospels say that our spirit is awake, but our body is weak. നാല് സുവിശേഷത്തിൽ നമ്മൾ പഠിച്ചാൽ കാണാൻ സാധിക്കും, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പറയുന്നു. Even all four Gospels, we can see that Jesus is praying, if Father God, if this is your will, remove this cup, remove this suffering from me. പ്രവചനം ഉണ്ടെങ്കിലും ക്രൂശിക്കപ്പെടാൻ ആ
വന്നതെങ്കിലും അത് യേശു ക്രിസ്തു പറയുന്നത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ. Even though there is a prophecy towards him and he came to crucify, Jesus is crying to the Father that if it is your real will, remove this cup of suffering from me, O Father. മറ്റ് സുവിശേഷകന്മാർ ആരും പറയാത്ത ഒരു വിഷയം ലൂക്കോസ് 22:43 പറയുന്നു, അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവനെ ശക്തിപ്പെടുത്തേണ്ടതിന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. When at Luke chapter 22:43, when Jesus was praying in the Gethsemane, an angel appeared to from heaven to strengthen him. ഗെത്സെമനെയുടെ അനുഭവമാണ് അവന്റെ ജീവിതത്തിൽ സമ്പൂർണമായി ക്രൂശീകരണത്തിന് വേണ്ടി ഒരുക്കിയത്. That experiences that happened in Jesus' life in the Gethsemane was preparing him for the crucifixion. നിങ്ങളോട് പ്രസംഗിക്കുന്ന ഞാനാണേലും ഞാൻ ചില വർഷങ്ങളായി ദൈവവേലയിൽ തുടർന്ന ഒരാളാണ്. എന്റെ അനുഭവ സാക്ഷ്യം കൊണ്ട് എനിക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ വിഷയത്തിന്റെ വിടുതലിനോടുള്ള ബന്ധത്തിൽ നാം ചെല്ലുമ്പോൾ അതിനെതിരെ ശക്തിയേറിയ പോരാട്ടങ്ങളുണ്ടാകും. എന്നാൽ അതിന്റെ നടുവിൽ ഇറങ്ങി വന്ന് നമ്മെ അതിനു വേണ്ടി ശക്തിപ്പെടുത്തുന്ന അത് ഇപ്പോഴത്തെ ഈ അനുഭവമല്ല. ഇപ്പൊ നമുക്ക് പ്രവചനമുണ്ട്, വെളിപ്പാടുണ്ട്, അനിവാസിയുണ്ട്, അതൊന്നുമല്ല. ഈ കഷ്ടം സഹിപ്പാൻ നമ്മളെ അഭിഷേകം ചെയ്യുന്ന ശക്തിയുണ്ട്. അത് വിശ്വാസമുള്ളവർക്ക് ഒരു അല്ലെ പറയാം. Hallelujah. When we go through trials, when we go through problems, persecutions in our life, the Lord himself sent his angels to strengthen us and we will be delivered, we will come out of it. I'm a servant of God who's serving the Lord for many years. With my own experience, I can share that with you. Aa ratri andhagarathinte oru ratri aayirunnu swargarajyathinte thakkol naan ninte kayil tharunnu ennu paranja patrosane annu vetti korappeduthiyane. പക്ഷേ ദൈവം വിടുവിച്ചു ആത്മസംയമനത്തോടെ യേശു കൈവച്ച് സൗഖ്യമാക്കിയത്. Because in that night there was a great commotion, the soldiers came and to capture Jesus Christ. They could have been killed Peter, but God gave him the keys with a great firmness and authority. Jesus dealt with that situation and healed the servant. യോഹന്നാന്റെ സുവിശേഷത്തിൽ എന്റെ യേശു പത്രോസിനോട് പറയുന്നു, പത്രോസേ വാളുറയിലിടുക, എന്റെ പിതാവ് എനിക്ക് എന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ. In the Gospel of John, Jesus told Peter that you have to put your sword in the sheath. I have to go through this suffering that the Father has given to me. I have to suffer. I have to take this, endure this. തോട്ടത്തിലെ കാഴ്ച കേട്ട് വെളിയിലേക്ക് ഇറങ്ങി വന്ന യേശുവിനെ കണ്ട പടയാളികൾ പുറകോട്ട് വീണു. The soldiers fall back when they saw Jesus Christ in the Garden of Gethsemane. യേശു അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ആരെ തിരയുന്നു? നസറായനായ യേശുവിനെ എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ, ഇവർ പോയിക്കൊള്ളട്ടെ. അവന്റെ ശിഷ്യന്മാരെ വിടുവിച്ചത് ഗെത്സെമനയുടെ അനുഭവമായിരുന്നു. Jesus told them whom you are seeking. When they said they are looking for Jesus of Nazareth, Jesus said, I am, let them go. God is the one who delivered his disciples in the garden. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാം, ഗെത്സെമനയുടെ അനുഭവമില്ലാത്ത വ്യക്തികൾ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള വില്ല ഓഫ് ഗോഡിലേക്ക് വരാൻ കഴിയത്തില്ല എന്ന് അനുഭവത്തിൽ കൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. I would like to share with you very emphatically with my own experience. A child of God, if you did not go through the experience of Gethsemane, you will not be able to to endure the suffering, or will not be in the perfect will of God. Gethsemane എന്ന വാക്കിന്റെ അർത്ഥം എണ്ണ വേർതിരിച്ചെടുക്കുന്ന ചക്കം. The meaning of
Gethsemane is that separating the press, a wine press that separate or extract oil. നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവരാണല്ലോ, നമ്മൾക്ക് അറിയാമല്ലോ, ഒരു ചാക്ക് കൊപ്രായം കൊണ്ട് മെല്ലെ ചെന്നാൽ തിരിച്ചു വരുമ്പോ കൊപ്രായില്ല. പിന്നെ കുറെ പിണ്ണാക്ക്, കൊപ്ര പിണ്ണാക്കും കുറെ എണ്ണയെ കിട്ടത്തും. The people who are in India, we know that the dry coconut, when we take the meat of the dry coconut, which is also known as copra, and when you, to in order to extract the oil, we had to go through a milling process, take it to the mill, and when you come back, there will not be any more copra, but only the oil and the defatted coconut cake. എണ്ണ വേർതിരിച്ചെടുക്കുന്ന ചക്കാകുന്ന ഗതസമനിലേക്ക് കടന്ന യേശുവല്ല ഗതസമനിൽ നിന്ന് വെളിയിൽ വന്നത്. കോപ്രായിട്ട് തുല്യമായി അവിടെ ചെന്നെങ്കിലും എണ്ണയായി പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനായി അവൻ വെളിയിലേക്ക് വന്നു. So Jesus who went into the mill, the wine to the press, so to separate the, just like it separate the oil from copra, and Jesus came out as an oil, but he is no more the dry coconut. ഇപ്പോൾ കുരിശിനെ സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. Now he is going to embrace the cross. അതേ ക്രൂശിലെ ഒന്നാമത്തെ മൊഴി എന്താണ്? പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണം. The first word that came out of the cross that Jesus spoke is that Father God, forgive them because they do not know what they are doing. ഏറ്റവും ഒടുവിലത്തെ മൊഴി എന്താ? The last word. പിതാവേ എന്റെ ആത്മാവിനെ നിന്റെ കയ്യിലേക്ക് പരമേൽപ്പിക്കുന്നു. The last word that Jesus spoke in the, from the cross that Father God, I submit my spirit unto you. ക്രൂശിൽ കിടന്ന് യേശു നിലവിളിച്ചപ്പോൾ, എന്റെ ദൈവമേ എന്നെ കൈവിട്ടു എന്ന് പറഞ്ഞു നിലവിളിച്ചപ്പോൾ പിതാവ് കേട്ടില്ല. When he was crying that Father God, why have you forsaken me, the father did not hear that prayer. എന്നാൽ ഇപ്പോൾ പിതാവിനെ വിശ്വസിക്കുകയാണ്, പിതാവിന്റെ കയ്യിലേക്ക് തന്റെ ആത്മാവിനെ പരമേൽപ്പിക്കുകയാണ്. So he entrusting his spirit in the hand, mighty hand of the Father God. എന്റെ എളിയ പഠനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ വിഷയം യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് യേശുക്രിസ്തുവിന് അതിനകത്ത് ഒരു പങ്കുമില്ല. In my humble studies, I understood that for the resurrection of Jesus Christ, he himself has to do anything, has not do anything, but the Father God is the one completely, Father God is the one responsible for the resurrection of Jesus Christ. If he had not risen from the dead on the third day, what would happen? If that had extended for one more week, what would be the situation? പ്രവചനങ്ങൾ ഉണ്ടെങ്കിലും അപ്പോസ്തലപ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ പത്രോസ് പെന്തക്കോസ്താ പ്രസംഗിക്കുമ്പോൾ പറയുന്നു, നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ചു, ദൈവമോ മരണവാശങ്ങളെ അഴിച്ചുവിട്ട് അവനെ രക്ഷിച്ചു ഉയർപ്പിച്ചു. We can see in the Acts of Apostles that Peter is saying that you delivered him for the evil persons, but God has resurrected him. രണ്ടിന്റെ 24 വായിക്കുന്നത് മരണപാശങ്ങളെ അഴിച്ചുവിട്ടു, ബന്ധനം ആ മരണത്തിന്റെ ബന്ധനത്തെ എന്റെ പിതാവായും അറുത്തുമാറ്റി. In chapter 2, verse 24, Peter is saying that God has loosened the pains of death. Father God, remove the pains of death from him. Romanagara 8-ന്റെ 11 വായിക്കുന്നു, ക്രിസ്തുവിനെ മരിച്ചുവരുന്ന ഉയർപ്പിച്ചവന്റെ ആത്മാവ് ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ അത് പിതാവാ ദൈവം തന്നെയാണ്. ആ പിതാവാ ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. In Romans 11 said, but if the spirit of him who raised Jesus from the dead dwells in you, he who raised Christ from the dead will also give you life to your mortal bodies. In other words, Father God is the one who raising us from the dead.
എന്തു